സാമ്പാറിനുള്ള ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിനൊന്ന് കഴുകിയെടുക്കാം. ആദ്യം പരിപ്പും മീനി അമരിക്കയും ഉള്ളിയും കൂടെ നമുക്ക് വേവിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് പരിപ്പ് വേവിച്ചെടുക്കാം. പരിപ്പൊന്ന് തിളച്ച് വരുമ്പോൾ അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നാലിതല് കറിവേപ്പിലെ ഇട്ട് കൊടുക്കാം. കറിക്ക് സ്വാദം. വേവുള്ള കഷ്ണങ്ങളായതുകൊണ്ട് വെള്ളരിക്ക, മത്തങ്ങ, ചേമ്പും കിഴങ്ങ് ഇതെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ഇട്ട് വേവിക്കാം. ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് കിടന്നങ്ങ് വേവിക്കും. പിഴിഞ്ഞെടുത്ത പുളി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ വലിയ സ്പൂണിനാണ് ഒരു സ്പൂൺ ഉപ്പിട്ടത്. പാക്കി കൊടുക്കുക. അല്പം കായം എടുത്തിട്ടുണ്ട്. ആവശ്യം അനുസരിച്ച് കായം ഇട്ട് കൊടുക്കാം. ഉപ്പും പുളിയും എല്ലാം കഷ്ണത്തിലൊന്ന് പിടിച്ചതിന് ശേഷം ബാക്കിയുള്ള പൊടി ഐറ്റംസും ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർക്കാം. ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് 1/2 സ്പൂൺ മുളക് പൊടിയാണ്, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പും എരിവും പുളിവും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വയ്ക്കി അല്പം ശർക്കര ഇട്ട് കൊടുക്കാം. ഒരു 2 അല്ലി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി കടുക് താളിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽ മുളക് കൂടെ ഇട്ട് കൊടുക്കാം.
കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടിരിക്കുക. Good.